ചെയ്യാൻ ശ്രമിച്ച ക്യാമറ പിടിച്ച് വാങ്ങിച്ചത്. പോകാൻ നേരത്തെ ടേപ്പ് ഒരു മാറ്റിയിട്ട് അത് തിരിച്ചു കൊടുത്താൽ മതി. ഇന്ദു സൗണ്ട് റെഡി അല്ലേ? ടിസിആർ വിജിലായിരിക്കണം. അവർ എന്തെങ്കിലും ശേഷം മാത്രം അപ്പ് ചെയ്താൽ മതി. എന്താ സാർ പ്രശ്നം? ഉപദ്രവിക്കരുത് സാർ, വെറും പാവ. സാർ വേണു. എന്താ സാർ ഇത്? എന്താ സാർ നീ എന്താ ആളെ കളിയാക്ക? എവിടാവൻ റോയിറ്റേഴ്സിന്റെ സ്റ്റിംഗർ? റോയിറ്റേഴ്സിന്റെ സ്റ്റിംഗർ എങ്ങനെ സാർ ഇവിടെ ഉണ്ടാവുക? ചിലപ്പോ ഭാരതവർഷൻ സ്റ്റുഡിയോയിൽ കാണും. വേഷം കെട്ടിട്ട് എടുത്തെടുക്കരുത്. ഞാൻ അവനൊരു ഫ്രണ്ട് അല്ലേ നീ? വിട്. എങ്ങോട്ട് നോക്കിയേ, ലൈവ് പോയിക്കൊണ്ടിരിക്കുക. മിസ്റ്റർ ഋഷികേഷ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനൽ പ്രവർത്തന നിലയ്ക്ക് താങ്കൾ പോലീസിനെ സഹായിക്കണ്ടല്ലേ? പോടാ വാപ്പേ, ഞാൻ വളർത്തിയിട്ട് നീ ഇവരെ പിടിക്കും. എന്താ നിങ്ങളെ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ എങ്ങനെ? സുധി, ഋഷിയുടെ ഓടി കൊട്ടി, ഇനി തെറിയുടെ പൂരായിരിക്കും. ഓക്കെ മിസ്റ്റർ ഋഷികേഷ്, എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണേ. ഇതാണ് എന്റെ നമ്പർ. അപ്പൊ ഓക്കെ, കാണാം. പോകാം സാർ. നോക്കി നടക്ക്, അണ്ടറിനകത്തോണ്ട് ക്യാമറ വെക്കുന്നത് രണ്ടികൾ. എക്സ്ക്ലൂസീവിന് വേണ്ടിയുള്ള നീചമായ മത്സരബുദ്ധിയാണ് ഭാരതവിഷന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയ രേണുകെ ഈ കുടുക്കിൽ ചാടിച്ചതെന്ന് നമുക്ക് ന്യായമായും സംശയിക്കാം. ഇതിന്റെ പേരിൽ മൊത്തം മാധ്യമപ്രവർത്തകരെയും വേട്ടയാടുന്ന പോലീസ് നടപടിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ കണ്ടത്. സ്റ്റുഡിയോ വിട്ടു പോകുന്നതിന് മുമ്പ് DYSP ബെന്നി തരകൻ എന്നെ എഴുതി കാണിച്ച പേപ്പറാണിത്. പുറത്തേക്ക് വാടാ പട്ടി എന്നാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. നാളെ NBA ന്യൂസ് അവറിൽ എന്നെ കണ്ടില്ലെങ്കിൽ, പ്രിയ പ്രേക്ഷകരെ, ഞാൻ അന്യായമായ പോലീസ് കസ്റ്റഡിയിലായിരിക്കുമെന്ന് അറിയുക. ഇപ്പോൾ വ്യാജ വാർത്താ സംഭവത്തെ കുറിച്ച് നമുക്ക് പുതിയ വിവരങ്ങൾ ലഭിക്കുകയാണ്. വിവാദ കൊലപാതകം പകർത്തി എന്നാരോപിക്കപ്പെടുന്ന, ഇപ്പോൾ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന റോയിറ്റേഴ്സിന്റെ ക്യാമറമാൻ വേണു ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഹലോ വേണു. ക്ഷമിക്കണം, ഞങ്ങളുടെ സാങ്കേതിക പ്രവർത്തകർ ലൈൻ കണക്ട് ചെയ്യുകയാണ്. ഹലോ 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 വേണു. ഹലോ ഹലോ വേണു, കേൾക്കാമോ? ഒരു കോപ്പി ബ്രാൻഡിംഗിൽ എത്തിക്കട കോപ്പേ. ഹലോ ഹലോ, മനുഷ്യന്റെ പ്രാന്ത് എടുത്തിരിക്ക, ഇവിടുത്തെ ഞണ്ണ ഒരു തേങ്ങയില്ല. തെരുത്തിരവാസി. ഹലോ, എന്താടാ കേൾക്കാൻ പയ്യേ? ആ കേൾക്കാം, പറയു വേണു. സത്യത്തിൽ അന്ന് രാത്രി എന്താണ് ഉണ്ടായത്? എന്തുണ്ടാക്കാൻ? അതൊക്കെ ആ കള്ളപ്പിള്ളയുടെ നാടകമായിരുന്നടാ. ചെന്ന് ചാടിക്കൊടുത്ത എന്നെ വേണം ചവിട്ട. ഹലോ വേണു. ഹലോ ഹലോ തണ്ടി, ഈ ഒരു അവസ്ഥയിൽ വേണുവിന് എന്താണ് പറയാനുള്ളത്? സ്വന്തം സുഹൃത്തിന്റെ പേഴ്സണൽ ഫോൺ കോൾ വരെ എക്സ്ക്ലൂസീവിന് ഉപയോഗിക്കുന്ന നികൃഷ്ട സ്വഭാവമുള്ളവർ നമ്മൾ മാധ്യമ പ്രവർത്തകർക്കിടയിലുണ്ട്. ആ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ തന്നെ ഇത്തരം കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവും. നന്ദി മിസ്റ്റർ വേണു. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു ബ്രേക്ക്.